ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തക പരിചയ പ്രഭാഷണ പരമ്പരയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം ദുരന്തങ്ങളും കേരളീയ സമൂഹവും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇടപെടലുകൾ എന്നതാണ്. രാജേന്ദ്രൻ നിയതി രചിച്ച പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസർച്ച് ഓഫീസറും വിജ്ഞാന കൈരളി പത്രാധിപ സമിതി അംഗവും കൂടിയായ ഡോക്ടർ ടി ഗംഗയാണ്. ഡോക്ടർ ടി ഗംഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആനുകാലികങ്ങളിലും സയൻസ് ജേണലുകളിലും മാസികകളിലും ലേഖനങ്ങൾ എഴുതാറുണ്ട്. ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിരവധി പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം രചിച്ചത് രാജേന്ദ്രൻ നിയതി എന്ന് പറയുന്നത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ജോലിയുടെ അനുഭവങ്ങളും വെച്ചിട്ടാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തെ കുറിച്ച് പരിചയം നടത്തുന്നതിനു വേണ്ടി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസർ ഡോക്ടർ ടി ഗംഗയെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. തുടങ്ങാമല്ലോ സാർ, തുടങ്ങാമല്ലോ. ഹലോ, നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം ദുരന്തങ്ങളും കേരളീയ സമൂഹവും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇടപെടലുകൾ എന്നതാണ്. നമുക്കറിയാം, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൊണ്ട് എല്ലാ തരം ദുരന്തങ്ങളും സംഭവിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യ. നമ്മുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ എന്ന ഭീഷണി നേരിടുന്നുണ്ട്. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല കേരളവും. കേരളം നേരിടുന്ന വിപത്തുകൾ നിരവധിയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ഒക്കെ കാരണങ്ങളാണെങ്കിൽ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ ദുരന്തങ്ങളെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ പ്രസക്തി. നമുക്കറിയാം, പല തരത്തിലുള്ള അപകടങ്ങൾ നിത്യേനയൊന്നാണ് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പ്രധാനമായും പ്രകൃതിക്ഷോഭങ്ങൾ, കൊടുങ്കാറ്റ്, സുനാമി, ഉരുൾപൊട്ടൽ, അതുകൂടാതെ വാഹന അപകടങ്ങൾ, കിണർ അപകടങ്ങൾ, ജലത്തിൽ വീണ് ഉണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെ ധാരാളം അപകടങ്ങൾ നിത്യേനയൊന്നാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം എത്തിച്ചേരുന്ന ഒന്നായി മാറിയിട്ടുണ്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. ഇന്ന് കേരളീയ ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. ഭാരതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അഗ്നിശമന പ്രവർത്തനത്തിന് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തോളം പഴക്കമുണ്ട്. അഗ്നിഭയം ഒഴിവാക്കാൻ വേണ്ടി വീടുകളിൽ ഗൃഹനിർമ്മാണത്തിൽ പാലിക്കേണ്ട ചിട്ടകളെ കുറിച്ചുമെല്ലാം ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഉദ്ദേശം, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ നഗരങ്ങളിൽ സംഘടിതരായ ചില ആളുകൾ ഈ അഗ്നിശമന പ്രവർത്തനത്തിനായി ഉണ്ടായിരുന്നതായി കാണാം. BC 3rd century സ്റ്റെസിബിലിസ് എന്നൊരാള് വാട്ടർ പമ്പ് കണ്ടുപിടിച്ചത്. റോമിലെ അഗസ്റ്റസ് സീസറിന്റെ ഭരണകൂടത്തിന് ധാരാളം സംഘടിതരായ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഇതിന്റെ മാതൃകയിൽ AD 60 നീറോ ചക്രവർത്തി ഫയർ ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. ആദ്യകാല പ്രാഥമികമായി ഉപയോഗിക്കാവുന്ന അഗ്നിശമന ഉപാധികൾ ഇവയൊക്കെയായിരുന്നു. ബക്കറ്റ്, അതുപോലെ കഴകൾ, ഹുക്കുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു അക്കാലങ്ങളിൽ അഗ്നിശമന പ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. നമുക്കറിയാം, റോമിൽ അന്ന് അഗ്നിശമന പ്രവർത്തനത്തിനായി ഇന്നത്തെ പോലീസുകാർ റോമ നഗരത്തിന്റെ തെരുവുകളിൽ കൂടി ഇങ്ങനെ നടക്കുന്ന അഗ്നി എവിടെയെങ്കിലും അഗ്നിബാധ ഉണ്ടോ എന്ന് അറിയാനൊക്കെ നടക്കുന്ന ഒരു ഒരു സിസ്റ്റം അന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, പിന്നീട് ചരിത്രത്തിൽ സംഭവിച്ചത്, ആ നഗരം ചുട്ടുചാമ്പലാക്കപ്പെട്ടതൊക്കെ നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാവുന്നതാണ്.
ഇന്നത്തെ സിറിഞ്ചിന്റെ രൂപത്തിലുള്ള വലിയ ഫയർ എക്സ്റ്റിങ്ഷൻ പമ്പ് 1540 കണ്ടുപിടിച്ചത്. ലണ്ടനിലെ നഗരങ്ങളിൽ കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഫോഴ്സ് പമ്പുകൾ 1518 ഉണ്ടാക്കിയത്. പക്ഷെ അക്കാലങ്ങളിലൊന്നും ഹോസുകൾ എന്ന് പറയുന്നുണ്ടല്ലോ, അത് അപര്യാപ്തമായിരുന്നു. പക്ഷെ അതും കാലക്രമത്തിൽ പരിഹരിക്കപ്പെടുകയാണ് ഉണ്ടായത്. 1666 ലണ്ടൻ നഗരത്തിൽ ഒരു അഗ്നിബാധ ഉണ്ടായി. ലണ്ടൻ നഗരം കത്തി അമരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കത്തി അമരുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരു ഇൻഷുറൻസ് കമ്പനികൾ ധാരാളം ഉണ്ടായി. ഇവർ വീടുകളിൽ ഫയർ ഇൻഷുറൻസ് മാർക്ക് രേഖപ്പെടുത്തി. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഏത് സ്ഥലം ഈ ഇൻഷുറൻസ് കമ്പനിയിൽ പിന്നെ ഇതിൽ ഉള്ള അംഗമുള്ളവർക്ക് അവിടെ ഉണ്ടാകുന്ന അഗ്നിബാധയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി മാർക്ക് രേഖപ്പെടുത്തി. പിന്നീട് 1667 ദ ഫയർ ഓഫീസ് എന്ന് പറയുന്ന ഒരു സംഘമുണ്ടായി. ഇവർ വാട്ടർമാൻ എന്ന യൂണിഫോം ധരിച്ച് അഗ്നിശമന പ്രവർത്തകരെ ഇതിനകത്ത് നിയമിക്കുകയാണ് ഉണ്ടായത്. 1691 ഫയർ എഞ്ചിനുകളുമായി ഇവർ അഗ്നിശമന പ്രവർത്തനത്തിന് തുടങ്ങിയത്. നമുക്ക് ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിന്റെ ക്രമേണയുള്ള ഒരു വളർച്ചയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഇംഗ്ലീഷുകാരനായ റിച്ചാർഡ് ന്യൂസ്ഹാം കുതിരവണ്ടി പോലെ വലിച്ചുകൊണ്ടു പോകാവുന്ന 4 മുതൽ 12 വരെ പ്രവർത്തിപ്പിക്കുന്ന ഒരു പമ്പ് 1721 കണ്ടുപിടിച്ചു. രാത്രികാലങ്ങളിൽ തീയുടെ സാമീപ്യം ഉണ്ടായാൽ പെരുമ്പറ പോലെയുള്ള ഒരു ഉപകരണം കൊട്ടി ബക്കറ്റ് ബ്രിഗേഡ് എന്ന് പറയുന്ന ആൾക്കാരെ വിളിക്കുന്നു. അവർ വന്ന് തീ അണയ്ക്കുന്ന ഒരു കാര്യം അക്കാലങ്ങളിൽ വളരെ അപൂർവമായിട്ടെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ട്. 1732 ന്യൂ ഹാഡ് ഫയർ എഞ്ചിനുകൾ അമേരിക്കയിൽ എത്തിയത്. നമുക്കറിയാം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ കുറിച്ച്. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു, കൂടാതെ ഒരു ഫയർമാൻ ആയിരുന്നു. അദ്ദേഹം ഫയർ കമ്പനി എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചു. അങ്ങനെ അഗ്നിശമന പ്രവർത്തനം കുറച്ചുകൂടി നൂതനമായി മാറുകയും നമ്മൾ കേട്ടിട്ടുണ്ടാവൂ എന്നറിയില്ല, ബെഡ് കീ, സാൽവേജ് ബാഗ് എന്നീ പറയുന്ന കാര്യങ്ങൾ അഗ്നിശമന രംഗത്ത് കൊണ്ടുവന്നു. ഈ ബെഡ് കീ എന്ന് വെച്ചു കഴിഞ്ഞാൽ തടികൊണ്ടുള്ള തടിവാതിലുകൾ ബലം പ്രയോഗിച്ച് തുറക്കാനുള്ള ഉപകരണമായിരുന്നു. എന്നാൽ സാൽവേജ് ബാഗ് എന്ന് പറഞ്ഞാൽ തീപിടിക്കാത്ത വസ്തുക്കളിൽ നിന്ന് വെള്ളം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ഷീറ്റായിരുന്നു സാൽവേജ് ബാഗ്. ഇതാണ് അഗ്നിശമന പ്രവർത്തനത്തിന്റെ ഒരു ചരിത്രത്തിൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1750 ഫ്രാൻസിൽ അഗ്നിശമന സേന ഒരു പാരാമിലിറ്ററി ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ ഫയർ സ്റ്റീം എഞ്ചിന്റെ സ്ഥാനത്ത് ഫയർ എഞ്ചിനുകൾ ഉണ്ടാവുകയാണ്. ഇനിയും ഭാരതത്തിൽ പ്രവർത്തനം ഭാരതത്തിൽ എങ്ങനെയാണ് അഗ്നിശമന പ്രവർത്തനത്തിനെ കുറിച്ചുള്ളത് നോക്കി കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ആധിപത്യത്തോടെയാണ് ഫ്രാൻസ് അഗ്നിശമന പ്രവർത്തനം ഭാരതത്തിൽ കൂടുതലായിട്ട് വന്നത്. 1777 പ്രാദേശികമായി ഒരു സ്വകാര്യ ഫയർ സർവീസ് മുംബൈ നഗരത്തിൽ സ്ഥാപിതമായി. അത് സ്വകാര്യ മേഖലയിലായിരുന്നു എന്ന് ഓർക്കണം. പിന്നീട് 1822 കൽക്കട്ടയിൽ ഒരു സേനാ വിഭാഗത്തെ രൂപീകരിക്കുകയാണ്. 1907 ആദ്യ ഫയർ എഞ്ചിൻ എത്തി. പിന്നീട് ഫയർ അലാറം തെരുവുകളിൽ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. 1920 ആദ്യകാല ഫയർ എഞ്ചിനുകൾ നിലവിൽ വന്നു. ആംബുലൻസ് സർവീസ് ആരംഭിക്കുകയാണ് ഉണ്ടായത്. 1942 ആധുനിക രീതിയിലുള്ള വാഹനങ്ങൾ അഗ്നിശമന പ്രവർത്തനം ഊർജിതമാണ്. നമ്മളിത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഗ്നിശമന പ്രവർത്തനം, അതായത് ഫയർ ഫോഴ്സ് എന്നുള്ള രീതിയിലാണ് കാലത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് കണ്ടാൽ ഇതൊന്നും മനസ്സിലാകാം. ഇനി നമുക്ക് കേരളത്തിന്റെ കാര്യം എടുത്താം. കേരളത്തിൽ എങ്ങനെയാണ് അഗ്നിശമന പ്രവർത്തനം ആരംഭിച്ചതിന്റെ ചരിത്രം എന്ന് നോക്കാം. തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒരു തീപിടുത്തം. ക്ഷേത്രത്തിന്റെ പൂർണമായ ഭാഗങ്ങൾ കത്തിയമർന്നു. വിഗ്രഹത്തിന് സാരമായ കേടുപാടുകൾ പറ്റി. അങ്ങനെ 1817 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ്
ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അതായത് സകല മാനജാതി ആളുകളും നിങ്ങളുടെ വീടുകൾ ഓടുമേഞ്ഞ് അഗ്നിഭയമില്ലാതെ ഇരുന്നു കൊള്ളണം എന്ന് ഒരു വിളംബരം പ്രഖ്യാപിച്ചു. പക്ഷെ അപ്പോഴും അഗ്നിശമന പ്രവർത്തനം മുന്നോട്ട് നടത്തിയില്ല എന്ന് കാണുന്നത് നൂറ്റാണ്ടുകളിലാണ്. അൺമ്യൂട്ട് ചെയ്യണം, മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം മറ്റുള്ളവർ. അതായത് 1900 ആണ്ടിൽ കഴ്സൺ പ്രഭു തിരുവനന്തപുരം സന്ദർശിക്കുന്നതിനായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഒരു ഓലകണ്ട് കെട്ടിയ നെടുംപുര അവര് ഉണ്ടാക്കിയെടുത്തു. പക്ഷെ തലേ രാത്രി ഉണ്ടായ അഗ്നിബാധയെ തുടർന്ന് അത് കത്തിനശിച്ചു. ഇത് ഈ ഒരു കാര്യത്തെ കുറിച്ച് അല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഒരു ചിട്ടയായ ഒരു അഗ്നിശമന പ്രവർത്തനം നടത്തേണ്ടതിന്റെ കാര്യം മനസ്സിലാകുകയും പോലീസിൽ നിന്ന് കുറച്ച് വിഭാഗത്തെ എടുത്ത് ഒരു അഗ്നിശമന പ്രവർത്തനം നടത്താൻ ഒരു ഫയർഫോഴ്സിന്റെ ആദ്യകാല രൂപം എന്നോണം ആൾക്കാരെ നിയമിക്കുകയും ചെയ്തു. അത് പോലീസ് വകുപ്പിന്റെ ഒരു സേനാ വിഭാഗമായിട്ട് തന്നെയാണ് തുടർന്നത്. തിരുവിതാംകൂറിനും കൊച്ചി തിരുവിതാംകൂറിനെ കേന്ദ്രീകരിച്ച് 1924 ആധുനിക രീതിയിലുള്ള ഫയർ എഞ്ചിനുകൾ ലഭ്യമാക്കി. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തും അതായത് തിരുവിതാംകൂറിലും കൊച്ചിയും കേന്ദ്രീകരിച്ച് 3 ഫയർ സ്റ്റേഷനുകൾ ഉണ്ടായി. അതേസമയം മലബാറിൽ 5 ഫയർ സ്റ്റേഷനുകൾ ഉണ്ടാകുകയാണ് ചെയ്തത്. പിന്നീട് 1962 ഫയർ ഫോഴ്സ് ആക്ട് നിലവിൽ വന്നത്. ഈ ബില്ല് 1963 നിലവിൽ വന്നത്. ഇതോടെ കേരള ഫയർഫോഴ്സ് പോലീസിൽ നിന്ന് വേർപെട്ട ഒരു പ്രത്യേക വകുപ്പായിട്ടാണ് മാറിയത്. 1962 ഒരു ഫോർട്ട് കൊച്ചിയിൽ ഫയർ സർവീസിന് ഒരു ട്രെയിനിങ് കോളേജ് വരികയും ചെയ്തു. ഇത് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാനായിട്ട് സാധിച്ചു. പിന്നെ എല്ലാ തരം അപകടങ്ങളും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വാഹന അപകടങ്ങൾ, കൊടുങ്കാറ്റ്, സുനാമി, അങ്ങനെ എല്ലാ തരം അപകട മേഖലകളിലും രക്ഷാപ്രവർത്തകരായിട്ട് ഈ അഗ്നിശമന സേനയിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ശ്രദ്ധ വ്യാപിച്ചു. അങ്ങനെ 2002 സേനയുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസായി ഇവരെ നാമകരണം ചെയ്തു. നമുക്കറിയാം, പട്ടത്തിന്റെ നൂലിൽ കുടുങ്ങിയ കാക്കയെ മുതൽ കിണറ്റിലകപ്പെട്ട പുലിയെ വരെയും, മോതിരം വിരലിൽ കുടുങ്ങിയ മനുഷ്യരെ മുതൽ അതുപോലെ തന്നെ കെട്ടിട തകർച്ചയിൽ ഉണ്ടാകുന്ന സ്ലാബിനടിയിൽ അകപ്പെട്ടവർ, അങ്ങനെ പല പ്രളയത്തിൽ അകപ്പെട്ടവർ, അല്ലെങ്കിൽ തീവണ്ടി അപകടങ്ങൾ, അങ്ങനെ എല്ലാ തരം അപകടങ്ങളിലേക്കും കടന്നു ചെല്ലുന്നവരായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മാറി. അഗ്നിശമന സേനയുടെ ലോകമാകെയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ വളർച്ച അമ്പരപ്പിക്കുന്നതാണ്. ഇന്ന് ഇവരുടെ ഇടപെടലുകൾ ഇല്ലാത്ത മേഖലകൾ ഒന്നുമില്ല. നമുക്കറിയാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെയുള്ള മറ്റെല്ലാം ഉണ്ടെങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഇടപെടലുകൾ വളരെ വലുതാണ്. ഇപ്പോൾ ഇതിന്റെ ഞാൻ ഈ പുസ്തകം നിങ്ങളെ ഒന്നുകൂടി ചരിത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്, പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ആ പുസ്തകം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ പുസ്തകം. സീൽ നമ്പർ 4731 എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പുസ്തകമാണ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ്. തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾക്കേവർക്കും ഇഷ്ടമാകും, അല്ലെ, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഇതിന്റെ ചരിത്രത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ നിയതിയാണ്. അദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എന്ന് മാത്രമല്ല, 2010 മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ ലഭിച്ച വ്യക്തി കൂടിയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അതിന്റെ നേടിയെടുത്ത പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെ രസകരമായും ഭീതിയോടെയും ഒക്കെ അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ചിട്ടയായ രീതിയിലുള്ള ഫയർഫോഴ്സിന്റെ സേവനങ്ങൾ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ സഹായകരമാകുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ പല വിഷയങ്ങൾ, പല തരത്തിലുള്ള അപകടങ്ങളെ കുറിച്ച്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. നമുക്ക് ഏറ്റവും അടുത്ത് മനസ്സിലോർക്കുന്നത് എന്താണ്? അഗ്നിബാധകളെ കുറിച്ചാണ്. ഈ അഗ്നിബാധകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ
പലയിടങ്ങളും കണ്ടിട്ടുണ്ട്, ഷോപ്പിംഗ് മാളുകളിൽ, അല്ലെ നമ്മുടെ ഓഫീസുകളിൽ, പെട്രോൾ പമ്പുകളിൽ, അങ്ങനെ സകലമാന ഇടങ്ങളിലും കാണുന്ന ഒരു ചുവന്ന കളറിലുള്ള ഒരു സിലിണ്ടർ പോലെ ഉള്ള ഒന്നുണ്ട്. അതെന്താണ്? ഇതിനകത്ത് ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. അതായത് ഫയർ എക്സ്റ്റിങ്യൂഷറുകൾ, പലതരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്യൂഷറുകൾ ഉണ്ട്. ഇത് പലപ്പോഴും പൊതുജനങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അവഗാഹമില്ല. പലപ്പോഴും കരുതുന്നത് എന്താ, ഇത് ഫയർഫോഴ്സിന് വേണ്ടി അവർ വന്നതിന് ശേഷം പ്രവർത്തിപ്പിക്കേണ്ട ഒന്നാണ് എന്ന് പലരും കരുതാറുണ്ട്. അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 30 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു അച്ചടിശാലയിൽ ഉണ്ടായ അപകടം. അവിടെ ഒരു അഗ്നിബാധ ഉണ്ടാകുന്നു, ഫയർഫോഴ്സിനെ വിളിക്കുന്നു, ഫയർഫോഴ്സ് അവിടെ എത്തുന്നു, തീയണയ്ക്കുന്നു, കുറെ പുസ്തകങ്ങളും ഒക്കെ കത്തിനശിച്ചു. പക്ഷേ അവരവിടെ കണ്ട രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയർ എക്സ്റ്റിങ്യൂഷറുകൾ ധാരാളമായിട്ട് ഈ കരി പിടിച്ചു കിടക്കുന്ന അല്ലെ തീയണച്ച പുസ്തക കൂട്ടത്തിനിടയ്ക്കായിട്ട് ചിതറിക്കിടക്കുന്നത് കണ്ടു. അപ്പൊ ഇവര് അത്ഭുതപ്പെട്ടു പോയി, എന്തുകൊണ്ടാണ് ഇത്രയധികം ഫയർ എക്സ്റ്റിങ്യൂഷറുകൾ ഉണ്ടായിട്ട് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്? അപ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് അറിയില്ലായിരുന്നു ഇത് സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രമാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ അഗ്നിയിലേക്ക് ഇതിനെ എടുത്തെറിഞ്ഞത്. അപ്പം ഇത് ഉപയോഗിക്കേണ്ടത് പൊതുജനങ്ങളാണ് എന്നുള്ള ധാരണ ഇപ്പോഴും ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനി പലതരത്തിലുള്ള എക്സ്റ്റിങ്യൂഷറുകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ A, B, C, D, E അങ്ങനെയുള്ള എക്സ്റ്റിങ്ക്യൂഷറുകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓരോന്നും ഉപയോഗിക്കേണ്ട മാധ്യമം എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു എക്സ്റ്റിങ്ക്യൂഷർ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും വെള്ളം പമ്പ് ചെയ്യാനുള്ളതാണ്. അത് നേരെ കത്തുന്ന ഫാനിന് നേരെ തിരിച്ചു പിടിച്ചാൽ ഷോക്ക് ഏൽക്കും, അതും നമ്മൾ മനസ്സിലാക്കണം. അതല്ല, ബി എന്ന് പറയുന്നുണ്ട്, അതായത് ഈ തീ പിടിക്കുന്ന മറ്റ് മിശ്രിതങ്ങളും ഒക്കെ ഉണ്ട്, എണ്ണകളും ഒക്കെ. അപ്പൊ ഫോം രീതിയിലുള്ള പദ മിശ്രിതം പോലെയുള്ള ഇവയുണ്ട്, അങ്ങനെ ധാരാളം ഡ്രൈ കെമിക്കൽ ആയിട്ടുള്ള പൗഡർ ഉണ്ട്. ഇവയെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി ദുരന്തങ്ങളും കേരളീയ സമൂഹവും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇടപെടലുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും അവഗാഹം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യം. ഇനി മറ്റൊരു കാര്യം വരികയാണ്, പാചകവാതകം. നമ്മുടെ ഗാർഹിക ചത്വരങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നതാണ് പാചകവാതകം. പാചകവാതകം എന്നത് ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒന്നാണ് എങ്കിലും അലക്ഷ്യമായ ഉപയോഗം നമ്മളുടെ അന്തരീക്ഷങ്ങളിൽ ഒരു ബോംബ് വെച്ചതിന് തുല്യമാണ് എന്ന് കാണാം. കാരണം അവയുടെ പ്രാഥമികമായ ഉപയോഗക്രമങ്ങൾ മാത്രം നമ്മൾ പാലിച്ചാൽ അതിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ്. പലപ്പോഴും ഒരു അഗ്നിബാധ ഉണ്ടായി കഴിഞ്ഞാൽ ആകെ പരിഭ്രമപ്പെട്ട് നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുകയാണ് ചെയ്തത്. ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് ഒന്നുകിൽ അതിന്റെ തീ ആദ്യം ഒരു പുതപ്പ് കൊണ്ടോ എന്തെങ്കിലും അണയ്ക്കുകയോ, അതും അല്ലെങ്കിൽ അതിന്റെ നോബ് ഓഫ് ചെയ്യുകയോ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പറ്റിയ പല അനുഭവങ്ങളും രാജേന്ദ്രൻ നിയതി ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ധാരാളം അപകടങ്ങൾ അതിനെക്കുറിച്ചും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനിയും മറ്റൊരു ദുരന്തമാണ് 2017 ഗ്രെൻഫൽ എന്ന് പറയുന്ന ടവർ, അതായത് ലണ്ടൻ നഗരത്തിൽ ഉണ്ടായ ഒരു ദുരന്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് നമ്മളൊരു കോമൺ ആയിട്ടത്, ഇന്ന് നമ്മളുടെ നാട്ടിൽ ധാരാളം ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഫ്ലാറ്റുകൾ, അങ്ങനെയുള്ള സമുച്ചയങ്ങൾ ധാരാളമായിട്ട് കാണാം. ഇവിടെയെല്ലാം അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു അഗ്നിബാധ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് യാതൊരു പിടിപാടുമില്ല. ഈ ഗ്രെൻഫൽ എന്ന് പറഞ്ഞ ടവറില് അതിന്റെ 4-ാമത്തെ നിലയിലുള്ള ഫ്രിഡ്ജിൽ നിർത്തി ആളി കത്തിപ്പിടിച്ചാണ് അവിടെ ഉണ്ടായത്. എന്നതുപോലെ നമ്മളിപ്പോ എവിടെയെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും, അതിന്റെ ഒരു എക്സിറ്റ് എവിടെയാണ് എന്ന് പലപ്പോഴും അറിയാറില്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും എക്സിറ്റ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ സാധനങ്ങൾ കൂട്ടി വെച്ച് പലർക്കും പുറത്തോട്ട് പോകാൻ കഴിയാത്ത വണ്ണമാണ്. നമ്മളൊരു മീൻ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെ വാങ്ങിക്കുമ്പോൾ അതിന്റെ മണം ഉണ്ടോ എന്ന് നോക്കി ചീഞ്ഞതാണോ എന്ന് നോക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന ഹോട്ടലുകളിലോ നമ്മൾ പോകുന്ന മാളുകളിലോ എത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കാറില്ല. ഒരു സ്ഥലങ്ങളിൽ പോലും ഒരു സ്മോക്കിംഗ് അലാം പോലും ഫിറ്റ് ചെയ്തതായിട്ട് കാണാറില്ല. സുരക്ഷയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അജ്ഞരാണ് എന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ കെട്ടിടങ്ങളിലും ഒക്കെ ചുറ്റിലുമുള്ള ക്ലാഡിങ്ങുകളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇവയൊക്കെ എത്രമാത്രം നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമാണെന്നുള്ള കാര്യവും വളരെ സവിസ്തരം ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്.
ഇനി അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഒരു ഇടപെടൽ നടക്കുന്ന മേഖലയാണ് ഭൂകമ്പം. ഭൂകമ്പം വരുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള വാർത്താവിനിമയ ബന്ധങ്ങൾ, കുടിവെള്ളം, ധാരാളം കാര്യങ്ങൾ വിച്ഛേദിക്കപ്പെടുകയാണ്. ഈ സമയങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് വൈദ്യുത ബന്ധങ്ങൾ, ഇലക്ട്രിസിറ്റി സോറി വൈദ്യുത ബന്ധങ്ങൾ, അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ ടാപ്പുകൾ, ഇവയെല്ലാം വിച്ഛേദിക്കണം. അത് കൃത്യമായ രീതിയിൽ ചെയ്തതിന് ശേഷം അതിലേക്ക്, കാരണം ഈ അഗ്നി ഫയർഫോഴ്സിന്റെ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ അവർക്കും അപകടം വരാൻ പാടില്ല. അങ്ങനെയുള്ള ശ്രമകരമായ ജോലികൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. അതുപോലെ തന്നെ ധാരാളം അപകടങ്ങൾ, മിഠായി തെരുവിൽ ഉണ്ടായ അപകടം, ഈ അടുത്ത കാലത്ത് മൺവിളയിൽ പ്ലാസ്റ്റിക്കിൽ ഉണ്ടായ അപകടം, ഇവയെല്ലാം തന്നെ ഈ അപകടങ്ങൾ നടക്കുന്ന മേഖലകളിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്നവർക്ക് തടസ്സമായി പലപ്പോഴും പൊതുജനങ്ങൾ മാറാറുണ്ട്. ചില സമയങ്ങളിൽ പക്ഷെ അത് ചിട്ടയായ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം. ആ ഒരു സ്ഥലത്തേട്ട് പോകുമ്പോൾ സൈഡുകളിൽ ധാരാളം വാഹനങ്ങൾ വന്ന് നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്നും ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി മറ്റൊരു ദുരന്തമാണ് ഓഖി, നമ്മുടെ കടൽ തീരങ്ങളിൽ ആഞ്ഞടിച്ചത് കൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങൾ. ഇവയെക്കുറിച്ചും എല്ലാം ഇവിടെയും എല്ലാ ഭാഗങ്ങളിലും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ലേഖനത്തില് തായ്ലൻഡിൽ നടന്ന രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ട്. മുരളി തുമ്മാരം കൂടി എഴുതിയ ലേഖനം കൂടെ വെച്ചാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് തായ്ലൻഡ് പോലെയുള്ള ഒരു സ്ഥലത്ത് ചിട്ടയായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നതുകൊണ്ടാണ് അവിടെയുള്ള വിനോദസഞ്ചാരികളായ കുട്ടികളെയും അവരുടെ കോച്ചിനെയും രക്ഷപ്പെടുത്താൻ സാധിച്ചത്. നമ്മുടെ മാധ്യമങ്ങളായിരുന്നു എങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്ന് അറിയുമോ? അതായത് അഗ്നി രക്ഷാപ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരായിട്ട് പോകുന്നവരോടൊപ്പം അല്ലെ ഒരു മാധ്യമ ഒരു പ്രതിനിധിയെ അയക്കാത്തത് എന്ത്, അതുമല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷകർത്താവിനെ അയക്കാത്തത് എന്ത് എന്ന് പറഞ്ഞ് ഒരു മുറവിളി കൂട്ടുന്ന സമൂഹമാണ് ഇന്ന് നമ്മുടേത്. തീർച്ചയായും രക്ഷാപ്രവർത്തകരുടെ റോളുകൾ മറ്റുള്ളവർ ഏറ്റെടുക്കാതെ അവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത വഴികളിലൂടെ രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ അവർക്ക് വഴിയൊരുക്കുകയാണ് വേണ്ടത്. ഇതിനൊരു മറുവശമുണ്ട്, അത് ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ ആൾക്കൂട്ടങ്ങളുടെ കാര്യം പറഞ്ഞതിനോടൊപ്പം തന്നെ പറഞ്ഞു വെക്കാൻ തോന്നും, ആൾക്കൂട്ടങ്ങൾ പലപ്പോഴും നമുക്ക് വിനാശകരമാകുന്നതിന് ഒരു അനുഭവത്തെ കുറിച്ച് അദ്ദേഹം ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട്. അതായത് വടകര ദുരന്തം, വടകരയിൽ ഉണ്ടായ ഒരു ദുരന്തം 2002 ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിലെ ആൾക്കാരെ വിളിച്ച് ഒരു 2-3 പേർ കിണറിൽ അകപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ ചെന്നു, 1-2 പേരെ രക്ഷിച്ചു, രക്ഷിച്ചു വീണ്ടും ആൾക്കാർ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു കല്യാണ വീട്ടിൽ നിന്നും ആളുകൾ, അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ബിരിയാണി കാക്കകളെ പോലെ ഈ ഭാഗത്തോട്ട് വരികയും അങ്ങനെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മണൽ മണ്ണായിരുന്നു. അങ്ങനെ മണൽ ഇടിഞ്ഞു വീണ് ഈ 3 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഒരു അപകടം നടക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഇടപെടാതെ ഒരു ദുരന്തത്തിൽ ഒരു സാക്ഷിയാകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കൂട്ടങ്ങളെയും നമ്മൾ ഭയക്കണം. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ബസിന്റെ അപകടത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായി ഈ പുസ്തകത്തിൽ, അത് നിങ്ങളുടെ അധികമായ ചിന്തയ്ക്കും വായനയ്ക്കുമായിട്ട് ഞാൻ വിടുന്നു. ഇനിയും മറ്റൊന്നാണ് സുരക്ഷാ സാക്ഷരത. നമ്മൾ സുരക്ഷാ സാക്ഷരത കൈവരിക്കേണ്ട ആവശ്യമാണ്. സുരക്ഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ഈ ആൾക്കൂട്ടങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഉപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിൽ, അതായത് നമ്മളിപ്പോ സന്നദ്ധ പ്രവർത്തക, കമ്മ്യൂണിറ്റി വോളണ്ടിയർ സ്കീം എന്നൊക്കെ പറയുന്ന പോലെ സന്നദ്ധ പ്രവർത്തകരെ ഇതിലേക്ക് വരിക. അതിന്റെ ആദ്യ പടി എന്നോണം ഫ്ളാറ്റുകളിൽ അല്ലെ മറ്റു ഓഫീസുകളിൽ ഉള്ള ആൾക്കാരെ വെച്ച് അവബോധ പ്രവർത്തനങ്ങൾ നൽകുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ദുരന്തങ്ങളും കേരളീയ സമൂഹവും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇടപെടലുകൾ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
ഏറ്റവും ഒരു ചെറിയ കാര്യമായിട്ട് എങ്ങനെയെങ്കിലും അപകടത്തിൽ നിന്ന് നാം എങ്ങനെ രക്ഷപ്പെടണം എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സേവനങ്ങൾ ആ രീതിയിൽ ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുകയാണ്. ഇങ്ങനെയുള്ള ചിട്ടയായ പ്രവർത്തനം നടന്നാൽ ഒരു രക്ഷാപ്രവർത്തനം ശരിക്കും ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ആ ദുരന്തത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ആദ്യത്തെ കുറച്ച് അല്ലെങ്കിൽ മിനിറ്റുകൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ എന്ന് പറയുന്ന സുവർണ നിമിഷമാണ് ആയിട്ടാണ് രക്ഷാപ്രവർത്തകർ കണക്കാക്കുന്നത്. ആ സമയത്ത് തീർച്ചയായും രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ ചിട്ടയായ രീതിയിൽ അവബോധമുള്ള അവിടുത്തെ അല്ലെ നാട്ടുകാരായിട്ടുള്ള ആളുകളോ അല്ലെ മറ്റ് സന്നദ്ധ പ്രവർത്തകരെ ഉണ്ടെങ്കിൽ ആ ദുരന്തത്തെ ലഘൂകരിക്കാൻ സാധിക്കും, മരണത്തിലേക്ക് ആളുകളെ അകപ്പെടാതിരിക്കാൻ സാധിക്കും, അതുമല്ല എങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ഈ കമ്മ്യൂണിറ്റി റെസ്ക്യൂ ടീം എല്ലായിടും ഇവർക്ക് പകരമാകുമോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം ഇപ്പൊ ഒരു തുടർ അപകടം ഉണ്ടാകുന്ന ഇപ്പൊ നമ്മൾ പെട്ടുമുടി അല്ലെ പുത്തുമല ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു തുടർ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തകരെ അറിയിക്കുകയും അവർ ആ സ്ഥാനത്ത് നിന്ന് മാറുകയും അല്ല രക്ഷാപ്രവർത്തകർക്ക് പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ഇടമായിട്ട് മാറിക്കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ പലവിധ കാര്യങ്ങളാൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. ധാരാളം പ്രവർത്തനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇപ്പോൾ നമുക്ക് നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഒരു അപകടമായിട്ട് പറയാനുള്ളത് 2018 മഹാപ്രളയം. നമുക്കറിയാം തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ, തിരുവനന്തപുരത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ, മറ്റ് ജില്ലകളിലെല്ലാം തന്നെ മഹാപ്രളയത്തിൽ ജലത്തിൽ അല്ലെ വെള്ളത്തിലായിപ്പോയെന്ന അവസ്ഥകളിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സേവനം എടുത്തു പറയേണ്ടതാണ്. അവരുടെ മാത്രമല്ല കൂട്ടായ പോലീസിന്റെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ, ഇതിനെയൊക്കെ വളരെ ഏകോപിപ്പിച്ചുകൊണ്ട് നടന്ന പ്രവർത്തനങ്ങൾ. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മന്ത്രിയോ അല്ലെ മുഖ്യമന്ത്രിയോ ആ സ്ഥലത്ത് എത്തിച്ചേർന്ന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയല്ല, പകരം ഏകോപനം നടത്തിക്കൊണ്ട് ജീവനക്കാരുടെ അല്ലെ അതാത് വകുപ്പുകളിൽപ്പെട്ട ആളുകളുടെ സേവനം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള മഹത് കർമ്മത്തെ കുറിച്ചുകൂടി അദ്ദേഹം ഇതിൽ പറയുന്നു. ഇനി മറ്റൊരു ദുരന്തമായ നിപ്പ വൈറസ് ആക്രമണം, കോഴിക്കോടിന് വന്ന ഉരുൾപൊട്ടൽ പോലെ തന്നെ നിപ്പ വൈറസ് ദുരന്തം, അന്ന് തീർച്ചയായും ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അതാത് വകുപ്പുകളിലാണ് അവിടെ രക്ഷാപ്രവർത്തകർക്കായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ അതാത് വകുപ്പിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏതൊരു പ്രവർത്തനവും നടത്തി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഫലവത്തായി കാണും എന്നുള്ളതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം നിപ്പ വൈറസ് ആക്രമണത്തോട് അനുബന്ധിച്ചുള്ള കോഴിക്കോടിന്റെ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കർമ്മ മേഖല അല്ലെങ്കിൽ ധാരാളം നമുക്ക് ജ്ഞാന മേഖലകളുണ്ട്, പക്ഷെ കർമ്മ മേഖലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു കഥ പറയുന്നുണ്ട്. വളരെ പണ്ഡിതനായ ഒരു വ്യക്തി നദിക്ക് കുറുകെ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുന്നു. സാധാരണക്കാരനായ ഒരു തോണിക്കാരന്റെ കൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നു, താങ്കൾക്ക് ശാസ്ത്രങ്ങൾ അറിയുമോ? തോണിക്കാരൻ പറഞ്ഞു, എനിക്കറിയില്ല. എങ്കിൽ താങ്കളുടെ പകുതി ആയുസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെയും കുറച്ചു ദൂരം പോയപ്പോൾ ചോദിച്ചു, താങ്കൾക്ക് വേദങ്ങൾ അറിയുമോ? അപ്പോഴും തോണിക്കാരൻ പറഞ്ഞു, അറിയില്ല. ഓ, അങ്ങനെയാണോ? എങ്കിൽ താങ്കളുടെ മുക്കാൽ ഭാഗം ആയുസ്സും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ പണ്ഡിതൻ പറഞ്ഞു. നദീമധ്യത്തിൽ എത്തിയപ്പോൾ അതിഭയങ്കരമായ കാറ്റും കോളും അതുപോലെ മഴയും ആരംഭിക്കാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ട് പണ്ഡിതൻ ആകെ പേടിച്ചു വിറച്ചു. അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, അല്ലയോ പണ്ഡിത, താങ്കളുടെ മുഴുവൻ ആയുസ്സും ഇതാ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതൊരു ചെറിയ കഥ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പണ്ഡിതനിൽ അഗാധമായ ഒരു ജ്ഞാനമേഖലയുണ്ട്, എന്നാൽ അത് നമുക്ക് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ പറഞ്ഞ തോണിക്കാരനോ അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹത്തിന് ആകെയുള്ളത് പരിമിതമായ അറിവും പ്രായോഗിക ജ്ഞാനം മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രായോഗിക ജ്ഞാനം ഉപയോഗിച്ച് പണ്ഡിതനായ വ്യക്തിയെ രക്ഷപ്പെടുത്തിയ കഥ ഇതിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് 2018 മഹാപ്രളയത്തിൽ ഉണ്ടായതും. കടലിലെ പ്രായോഗിക അറിവ് വെച്ചാണ് രക്ഷാപ്രവർത്തകരായിട്ടുള്ള
മത്സ്യത്തൊഴിലാളികൾ കേരളത്തെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ സകല മേഖലകളിലും രക്ഷാപ്രവർത്തകരായിട്ട് ഏകോപനം നടത്തിക്കൊണ്ട് മുന്നേറുന്നതായിട്ട് ഈ പുസ്തകത്തിലൂടെ നമുക്ക് രാജേന്ദ്രൻ നിയതി കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആദ്യകാലത്തുണ്ടായിരുന്ന ഫയർ എഞ്ചിനുകളെ കുറിച്ചും ഒക്കെ ഉണ്ട്. ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കുന്നതിന് അധിക വായനയായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള ഒരു മനസ്സിൽ എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള അപകടങ്ങളും അപകട മേഖലകളിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ഏതൊരു പ്രവർത്തനവും അല്ലെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അപകടം നടന്നാൽ എങ്ങനെയാണ് നമ്മൾ ആ അപകട രംഗത്ത് പെരുമാറേണ്ടതെന്നും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഇടപെടലുകൾ എന്ന ഈ പുസ്തകം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാലയങ്ങളിൽ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസുകൾ നമ്മൾ മറ്റിപ്പോ നമ്മൾ ഭരണഘടനയെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം എന്നത് പറയുന്ന പോലെയും സുരക്ഷ എന്നത് പറയുന്നത് നമ്മുടെ ഒരു അവകാശമാണ്. ഏത് സ്ഥലങ്ങളിൽ പോയാലും സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ ധർമ്മമാണ്, അല്ലെ അവരുടെ ഒരു മൗലിക അവകാശമാണ് മറ്റ് അവകാശങ്ങളെ പോലെ തന്നെ. അതുകൊണ്ട് ആ രീതിയിൽ ചെറിയ കുട്ടികളെ സുരക്ഷാവബോധം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി മേലിലും എല്ലാത്തരം അപകടങ്ങൾ വന്നാലും അവർക്ക് രക്ഷ നേടുന്നതിനെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, നമ്മളുടെ ഈ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ ഉണ്ടല്ലോ, പലപ്പോഴും വലിയ ഫ്ലാറ്റ് പക്ഷെ അവിടുത്തെ സുരക്ഷയെ കുറിച്ച് എപ്പോഴും നമ്മൾ വേവലാതിപ്പെട്ടേകൊണ്ടേയിരിക്കണം. ഒരിടത്ത് ഈ ലേഖകൻ തന്നെ പറയുന്നുണ്ട്, ഒരു സുരക്ഷാ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു കെട്ടിട സമുച്ചയം, ഫ്ലാറ്റ് സമുച്ചയം, അതിന്റെ ഏറ്റവും മുകളത്തെ നിലയിൽ വാട്ടർ ടാങ്കാണ്. അതിൽ നിന്ന് പാരലായിട്ട് വരുന്ന കുഴലുകളിൽ കൂടി ഓരോ മുറികളിലും വെള്ളം സ്പ്രിംഗ്ലർ സിസ്റ്റം ഉണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും 70-75 ഡിഗ്രിയിൽ കൂടുതൽ ചൂടുണ്ടാകുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഹെഡർ പൊട്ടി വെള്ളം വീഴുകയും അങ്ങനെ അവിടെ തീപിടുത്തം ഇല്ലാതാക്കുകയും ചെയ്യുന്ന വളരെ നവീനമായ സ്പ്രിംഗ്ലർ സിസ്റ്റം ഒക്കെയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം. പക്ഷെ ഏറ്റവും രസകരമായ എന്താണെന്നറിയുമോ, അവിടെ വെള്ളം നിറയ്ക്കാറില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോർച്ച ഉണ്ടാകുമെന്ന് പേടിച്ച് വെള്ളം നിറയ്ക്കാറില്ല. ഇതാണ് നമ്മുടെ സുരക്ഷാ അറിവ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രായോഗിക തലത്തിൽ വരുത്തുമ്പോൾ പ്രായോഗിക തലത്തിൽ നമ്മൾ നടപ്പിലാക്കേണ്ട അവസ്ഥകളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പലപ്പോഴും ഓരോ കെട്ടിടങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ ആകുലപ്പെടുമ്പോൾ ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ആളുകൾ വന്ന് പരിശോധിച്ച് കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടക്കുകയും സർട്ടിഫിക്കറ്റുകൾ നടക്കുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കോ അല്ലെ ജില്ലാ ഭരണകൂടത്തിനോ ആണ് ഇവർക്ക് വേണ്ട ശിക്ഷകൾ നടക്കാനും ഒക്കെയുള്ള അധികാരം. അത് പലപ്പോഴും നടക്കാതെ വരുന്നത് കൊണ്ട് പല ദുരന്തങ്ങൾക്കും ഇന്ന് നമ്മൾ സാക്ഷിയാകാറുണ്ട്. അത്തരത്തിൽ ദുരന്തങ്ങളെ കുറിച്ച് അല്ലെ ദുരന്ത അപകടരഹിതമായ ഒരു അല്ലെങ്കിൽ ഒരു അപകട സുരക്ഷ നമ്മൾ സുരക്ഷയെ കുറിച്ച് നമുക്ക് അറിയാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ദുരന്തങ്ങളും കേരളീയ സമൂഹവും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇടപെടലുകൾ എന്ന പുസ്തകം. ഇതിന്റെ എഡിറ്റർ എന്ന നിലയിലും ഈ പുസ്തകം നിങ്ങളോട് പരിചയപ്പെടുത്താൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ പുസ്തകമായ ഇത് എല്ലാ ആളുകളും വായിച്ചിരിക്കുന്നത് അത്യാവശ്യമാണെന്ന് കൂടി നിങ്ങളോട് പറയുന്നു. ഈ പുസ്തകം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നളന്ദ ഷോപ്പിലും മറ്റു ഷോപ്പുകളിലും ലഭ്യമാണ്. ഇതിന് 100 രൂപയാണ് വില ഉള്ളത്. തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി. പരിചയപ്പെടുത്തല് കഴിഞ്ഞില്ലേ? ഈ കേട്ടവരെല്ലാം പുസ്തകം വാങ്ങാൻ പറഞ്ഞാ മതി, അപ്പൊ നമുക്ക് ഗുണമുണ്ട്. പറഞ്ഞു സാർ, പറഞ്ഞു. ഞാൻ കേട്ടു ഞാൻ പറഞ്ഞത്. ക്യാരക്ടർ എന്ന വേലയ്ക്ക് ഒരു അഭ്യർത്ഥന എല്ലാ ശ്രോതാക്കളോടും, നമ്മൾ പരിചയപ്പെടുത്തുന്ന പുസ്തകം കേൾക്കുന്നവരെല്ലാം വാങ്ങിക്കഴിഞ്ഞാലേ
രണ്ടാണ് ഗുണം. ഞങ്ങൾക്ക് പുസ്തകവും ചിലവാവും, വായിക്കുന്നവർക്ക് വിജ്ഞാനവും കിട്ടും. അപ്പൊ കേട്ടിരുന്ന എനിക്കൊരു പുസ്തകം വേണം. ഗംഗാ മേഡവുമായി ബന്ധപ്പെട്ടുള്ള. എന്താണ് വിളിക്കുന്നത്? ഞാൻ മൂവാറ്റുപുഴ, എറണാകുളത്ത് നിന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. എറണാകുളം മൂവാറ്റുപുഴ. അത് ശരിയാണ്. നമുക്ക് ബുക്ക് സ്റ്റാൾ അല്ലെങ്കിൽ നമ്മുടെ പുസ്തകശാലയുള്ളത് എറണാകുളത്തും പിന്നെ കോട്ടയത്തുമാണ്. ആ പ്രദേശത്ത് രണ്ടും പ്രയാസമാണ്. താങ്കൾ ഒരു അഡ്രസ് അയച്ചു തന്നാൽ ഞാൻ അഡ്രസ് അയച്ചുതരാം. ഞാൻ എന്റെ നാട് തിരുവനന്തപുരമാണ്, ബേസിക്കലി തിരുവനന്തപുരമാണ്, ജോലി ചെയ്യുന്നത് ഇവിടെയാണെന്നേ ഉള്ളൂ. ഓ ശരിയാണ്. അപ്പൊ പിന്നെ തിരുവനന്തപുരത്ത് വരുമ്പോ വാങ്ങിയാലും മതിയല്ലോ. ഓക്കെ ഓക്കെ, തീർച്ചയായും. നമ്മുടെ സ്റ്റാച്ചുവിലെ പിന്നെ കരിമ്പന കാക്കയിലെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. മാഡത്തിന്റെ ക്ലാസ് നന്നായിട്ടുണ്ട്, വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മലപ്പുറത്താണ്, എന്റെ പേര് നസീറാണ്. മറ്റുള്ള ബുക്കുകളൊക്കെ ഞങ്ങള് ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിക്കാം. ഭയങ്കര നന്നായിട്ടുണ്ട്, നല്ല സന്തോഷമായി. അവസാനിപ്പിക്കാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം, നന്ദി. പ്രത്യേകിച്ചും നന്ദി.